ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൽ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചക്ക വെച്ചുള്ള റെസിപ്പി ആയിട്ടാണ്. ചക്ക ഇരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ചക്കപ്പഴം വെച്ചിട്ട് ചക്കപ്പഴം പൊരിയും പിന്നെ ചക്കപ്പുഴുക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് ചക്ക ഇരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഒട്ട് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ചക്ക ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ചക്കച്ചോളയാണ് എടുത്തേക്കുന്നത്. ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേവുന്ന ചക്ക നോക്കി വേണം എടുക്കാൻ. അപ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ചക്കയ്ക്കൊപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഏകദേശം ഒരു മൂന്ന് വിസിലോളം വന്നാൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടണം ചക്ക. ഒരു മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അരിശേരിക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പിടുത്തം തേങ്ങ, 2 വെളുത്തുള്ളി, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, ചക്കയ്ക്ക് തന്നെ അത്യാവശ്യം കൊഴുപ്പുണ്ടാവും. ഞാൻ അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ അരഞ്ഞിട്ടണം. നമ്മുടെ ചക്ക വെന്തോ നമുക്ക് നോക്കാം. അപ്പോൾ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തെടുക്കണം. കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കാരണം കുറച്ച് കഴിയുമ്പോൾ കറി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകും. അത്യാവശ്യം ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈയൊരു പാകത്തിന് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി അരിശേരിയിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 2-3 ചെറിയുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഈ എണ്ണയിൽ നല്ലൊരു ബ്രൗൺ കളറാവണം. അപ്പോൾ ഇങ്ങനെ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ വറവിട്ടിട്ടുണ്ട്, ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചക്ക ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.